പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ആനി ജോർജ്. എൻ്റെ മോൻ്റെ പേര് കെവിൻ ജോർജ്. എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ ലേറ്റ് പാസ്റ്റർ വി സി ജോർജ് എന്നാണ്. ഞങ്ങൾ ഞാനും എൻ്റെ അച്ഛനും ഞങ്ങൾ ഒന്നിച്ച് നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ സുവിശേഷ വേലയിലായിരുന്നു. അവിടെ നിന്ന് 2014 ഞാനും അച്ഛനും ഞങ്ങളുടെ മോനും കൂടെ തിരിച്ച് നാട്ടിലേക്ക് വരികയും നാളുകളായിട്ട് അച്ഛന് ഡയബറ്റീസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, ഡയബറ്റീസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അതിന്ന് അച്ഛനവിടെ നിന്ന് കാലിലൊരു മുറിവുണ്ടായിരുന്നു. അത് ആ കാലിന് സെൻസേഷൻ ഇല്ലാഞ്ഞതുകൊണ്ട് ആ കാലിലെ മുറിവ് എങ്ങനെയാണ് അത് ഉണ്ടെന്നുള്ളത് അറിഞ്ഞില്ലായിരുന്നു. 2014 ഒക്ടോബറിൽ എൻ്റെ അച്ഛൻ്റെ കാല് മുറിക്കാനിടയായി. അതിനുശേഷം എൻ്റെ അച്ഛന് പിന്നെ അതിൻ്റെ ഒരു വർഷത്തിന് ശേഷം രണ്ട് കിഡ്നീസും ഡാമേജ് ക്രോണിക്കലി ഡാമേജായി. അതിനുശേഷം ഡയാലിസിസിന് വിധേയനായി. പിന്നെ കണ്ണിൻ്റെ കാഴ്ച പോയി, സ്ലോലി ഹാർട്ടിന് പ്രോബ്ലമായി. അങ്ങനെ 2019 നവംബർ 12 എൻ്റെ അച്ഛൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. താൻ പ്രിയം വെച്ച ഖത്തർ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. എന്നാൽ അതിനുശേഷം ഞാനും എൻ്റെ മോനും വളരെ വിഷമത്തോടും ഭാരത്തോടും വളരെയധികം പ്രയാസത്തോടും കൂടാണ് മുന്നോട്ട് ഓരോ കാര്യങ്ങൾ നടത്തുന്നത്. കാരണം എൻ്റെ മോൻ കെവിൻ ജോർജ് സുഖമില്ലാതെ ഇരിക്കുന്നു. അവന് സിക്കിൾ സെൽ അനീമിക് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. മലയാളത്തിൽ അതിന് അരിവാൾ രോഗമെന്ന് പറയും. പക്ഷേ ആ രോഗം അതിൻ്റെ ക്രൈസിസ് സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് 78% അവൻ്റെ ശരീരത്തിൻ്റെ സെൽസ് എല്ലാം സിക്കിളായി കഴിഞ്ഞു. അപ്പം അതിൻ്റെ ആ ക്രൈസിസ് സ്റ്റേജിൽ അവനിപ്പോൾ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റല് ICU അഡ്മിറ്റാണ്. അവന് സ്വയമായി ശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അവൻ ഓക്സിജനിലാണ്. ഓക്സിജൻ മാറ്റുമ്പോഴെല്ലാം അവൻ്റെ സാച്ചുറേഷൻ താഴെ പോവും. അവന് ശാരീരികമായി ഒരു ഹാഫ് ബെഡ് റിഡൻ എന്ന് പറയാം. കാരണം അവന് തന്നെത്താനെ എഴുന്നേൽക്കുവോ ഒന്ന് ചരിഞ്ഞ് കിടക്കാനോ ഒന്നും വയ്യാത്തൊരവസ്ഥയിലാണ്. അവൻ്റെ ലിവറിന് ഇൻഫെക്ഷൻ ഉണ്ട്. അവൻ്റെ ശരീരത്തിൽ ഇൻഫെക്ഷൻ പടരുന്നു. അങ്ങനെ ഇപ്പോൾ ICU വളരെ സീരിയസ് ആയിരുന്നു, വളരെ സീരിയസ് ആണ്. പ്രത്യേകം എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കുക. അവൻ്റെ ഈ ഇന്ന് അവന് ഇപ്പോഴിപ്പോൾ അവൻ്റെ കാലുകളൊന്നും അനക്കാൻ പറ്റത്തില്ല. കാലുകൾ അനക്കാൻ പറ്റാത്തത് കൊണ്ട് ഓർത്തോയെ കാണിച്ചപ്പം ആ സിക്കിൾ സെല്ലിൻ്റെ ക്രൈസിസ് കാരണം അവൻ്റെ ബോണിനകത്തും ഇൻഫെക്ഷനായി കാണുമെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഡോക്ടർ പറഞ്ഞത് അവൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ ബ്ലഡും നമ്മൾ മാറ്റിയിട്ട് പുതിയ ബ്ലഡ് കയറ്റണം എന്നാണ് പറഞ്ഞ്. അങ്ങനെ കയറ്റുകയാണെങ്കിൽ അത് എല്ലാ മാസവും അവൻ്റെ ജീവിതകാലം മുഴുവൻ ഞാനത് ചെയ്തുകൊണ്ടിരിക്കണം. ദിവസങ്ങളിൽ ഒത്തിരി പ്രാർത്ഥിച്ച് ഏതായാലും അങ്ങനെ ചെയ്യേണ്ട വന്നില്ല. എന്നാലും ഇന്നലെ മോന് ചെറിയ തോതിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തി. അവൻ്റെ സ്വന്തം ബ്ലഡ് മാറ്റാതെ തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തി. ഈ രോഗത്തിൻ്റെ വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് അവൻ്റെ HB ഒത്തിരി കുറയുക, അതുപോലെ പ്ലേറ്റ്ലെറ്റ്സ് കൂടുക, പിന്നെ ലൂക്കോസൈറ്റ് കൗണ്ട്. ഈ പ്രാവശ്യം അവൻ്റെ രോഗം അതിൻ്റെ ഹയർ സ്റ്റേജിലേക്ക് വന്നു. അതുകൊണ്ട് അവൻ വളരെയധികം സീരിയസ് ആയിരുന്നു. ഇന്ന് ഞാൻ ഈ സംസാരിക്കുമ്പോഴും അവന് ഓക്സിജനിലാണ്. ഓക്സിജൻ ഇല്ലാതെ അവന് ശ്വസിക്കാൻ പോലും പറ്റത്തില്ല. ഇപ്പോഴും ICU തന്നെയാണ്. നല്ലൊരു എമൗണ്ട് അവൻ്റെ പിന്നെ എന്താ പറയുന്നത് ചികിത്സയ്ക്ക് വേണ്ടി ചിലവാകണം. ഞാൻ എൻ്റെ കയ്യിൽ വളരെ ബുദ്ധിമുട്ടിയാണ് ഞാനും എൻ്റെ മോനും ജീവിക്കുന്നത്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല. ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പലപ്പോഴും റെൻ്റ് കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. എന്നാലും പലരുടെ സഹായത്താൽ പലപ്പോഴും ഞങ്ങളെ ദൈവം ലജ്ജിപ്പിച്ചിട്ടില്ല.
ഇന്നുവരെയും സ്വന്തമായി ഒരു വീടില്ല. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ എക്സ്പെൻസ് തന്നെ, മെഡിക്കൽ എക്സ്പെൻസ് തന്നെ നല്ലൊരു എമൗണ്ട് ഈ പ്രാവശ്യമായി. എൻ്റെ ഈ ന്യൂസ് കിട്ടുന്ന എല്ലാവരും നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവം നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.